Hello, welcome back to our channel. So, in this video, I am going to show you a video. I am going to video and I am going to go to the video. Now, in this video, I am going to message on Instagram. I am going to lipstick on the Mac videos. I am going to lipstick on the Mac. I am going to go home remedies. I am going to get the result. I am going to go to the Mac. I am going to go to the Mac. നമുക്ക് ഈ കോട്ടൺ പാഡ്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് എന്താ ചെയ്യാ അത് റിമൂവ് ചെയ്ത് കളയാണ് ഞാൻ എന്താ പറയാ ഇപ്പോ എന്നെ നിങ്ങൾ എൻ്റെ ചുണ്ടിൻ്റെ കളർ ശരിക്കും നോക്കണത്തിൻ്റെ റിയൽ നിറമാണ് ഈ ഒരു നിറം എന്താ പറയാ
എനിക്ക് ഓൾറെഡി ഉള്ള നിറാണ് കേട്ടോ. അല്ല ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ടുള്ള നിറമല്ല, ഓൾറെഡി പിങ്ക് ഷെയ്ഡ് തന്നെയാണ് എൻ്റെ. പിന്നെ ഒരു വളർത്തുങ്ങാണ്ടിരിക്കും ചില സമയങ്ങളിൽ അത്ര തന്നെ. പിന്നെ ഫേസ് സ്കാനറിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഞാൻ ഇങ്ങനെ അല്ല വിചാരിച്ചത്, പക്ഷെ കിട്ടിയ ഷെയ്ഡ് ഭയങ്കര ചീപ്പ് ഷെയ്ഡ് അങ്ങനെ പറയാം. സോ ഈ ഒരു ഷെയ്ഡ് കട്ടും റോസ് ഉണ്ടാവില്ല, നമ്മൾ റോസ് പൂവൊക്കെ കണ്ടിട്ടില്ല, അതിൻ്റെ റോസ് കളറാണ് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്കിത് നാച്ചുറലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിന് കുറച്ച് നമ്മളൊരു ടിൻ്റ് പോലെ എടുത്തിട്ട് നമ്മൾ ചുണ്ടുമ്പോൾ നമ്മളെ കയ്യ് കൊണ്ട് നമ്മൾ എന്തെയ്യ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ എന്തെയ്യോ ഒന്ന് ഉരട്ടി കൊടുത്തിട്ട് എന്തെയ്യാ നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളിത് എന്താ പറയുക, നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആവും, നമ്മുടെ ചുണ്ടുമ്പോൾ നല്ല രീതിയിൽ പിഗ്മെൻറ്റഡ് ആവും. അപ്പം നമ്മളിപ്പോൾ വാക്ക് കഴുകിയാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിലും ഒന്നും അങ്ങനെ ഇറങ്ങി പോവില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളൂ അതിൻ്റെ ഷെയ്ഡ് ഞാൻ സ്വാച്ച് ചെയ്തിട്ട് കാണിച്ചുതരാം. കണ്ടോ ഈ ഫ്രണ്ടിലുള്ളതാ, അതാണ് നമ്മളിട്ട കളറ്. നിങ്ങൾ നോക്കുക, നല്ല കട് റോസ് പൂവിൻ്റെ കളറാണ് കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്യുക, പൗഡർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ പൗണ്ട്സിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പൗഡർ കൊടുക്കാം, ഇന്നതുപോലെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. സോ ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്ക്, നല്ല രീതിയിൽ തന്നെ, അതായത് നമ്മുടെ റിയൽ ലിപ് കളർ എങ്ങനെ അതുപോലെ ഇല്ലേ. ഇനി വേറൊരു പരിപാടി ഉണ്ട്, നമ്മുടെ സബോളിനില്ലേ, സബോളിൻ എടുത്തിട്ട് നമ്മുടെ ആ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് ഇട്ട് കൊടുക്കുക, ഇത് ജസ്റ്റ് ഒന്ന് തട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ആ കോട്ടൺ ബാഗ് വെച്ചിട്ട് എന്തെയ്യാന്നറിയോ, ഒന്ന് വൈപ്പ് ചെയ്ത് കളയുക, അതായത് കുറച്ചൊന്ന് തുടച്ച് കളയുക. നല്ല രീതിയിൽ തുടച്ച് കളയരുത്, അത്യാവശ്യം രീതിയിൽ തുടച്ച് കളയുക. ഇനി ഒരിക്കലും ഒരാൾ പോലും നിങ്ങളോട് ചോദിക്കൂല നിങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. നിങ്ങളുടെ റിയൽ ലിപ്പ് പോലെ ഇങ്ങനെയാണ് പല വട്ടം ഞാൻ പുറത്ത് പോകലുണ്ട്. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്താ പറയുക, ലിപ് ഇട്ടിട്ടുണ്ടോ, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊന്നും ചോദിക്കില്ല റിയൽ നിറയാണോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ തന്നെ എൻ്റെത് അങ്ങനെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. ഇനി നെക്സ്റ്റ് നൈക്കനേത്, അത് റെഡ് കളറാണ്. അതായത് റെഡ് എന്നല്ല, ഒരുമാതിരി മാറ്റ് അല്ല കേട്ടോ, ഒരുമാതിരി വൃത്തിയായിട്ട് ഒരുമാതിരി ക്രീം കളറുമാണ്. കളർ നോക്കുക, നിങ്ങൾ വെട്ടിലടക്കൻ്റെ ഒക്കെ നമ്മൾ വെട്ടിലടക്ക ചവച്ച് കഴിഞ്ഞാലുള്ള കളറുണ്ടല്ലോ, അതുപോലെ അതൊരിക്കലും ഒരു മനുഷ്യനും ഇടൂല. പക്ഷേ എന്തായാലും കിട്ടിയത് മുഞ്ചിയ പ്രൊഡക്റ്റാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. സോ അതുപോലെ തന്നെ ഇതും ചെയ്യുക. ഞാൻ അപ്പോൾ ഈ ഫേസ് സ്കാനറിൻ്റെ കാണിച്ചെന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇതും ചെയ്യുക. പൗഡർ ഇട്ട് കൊടുക്കുക, ഇത് കുറച്ചുകൂടി നല്ല റെഡ് കളറായിട്ട് തോന്നും. മറ്റേത് നല്ല പിങ്ക് കളറായിട്ടോ എന്ന് തരിക, ഇത് നല്ല രീതിയിൽ ഒരു റെഡ് കളർ അങ്ങനെ തോന്നുക. പക്ഷേ എനിക്ക് തോന്നുന്നത് പിങ്ക്, എനിക്ക് കൂടുതലും ബെറ്ററായിട്ട് തോന്നിയത് പിങ്ക് അല്ലേ, പിങ്കാണ് നാച്ചുറലായിട്ട് കൂടുതൽ തോന്നിയത്. ഇനി ഇത് നമുക്ക് അതുപോലെ തന്നെ എന്താ ചെയ്യുക, സബോളിയും തേച്ചിട്ട് തുടച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നല്ലതായിട്ട് ഒരതി കൊടുത്തിട്ട് വൈപ്പ് ചെയ്യരുത്, അത്യാവശ്യ രീതിയിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊണ്ടുപോയി കളയുക. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള ലിപ്പ് തോന്നും. ഇത് കുറച്ചുകൂടി പിങ്ക് ഷെയ്ഡാണ്. പിന്നെ എൻ്റെ ചുണ്ട് എന്ന് പറഞ്ഞാൽ പിങ്ക് ഷെയ്ഡാണ്, അതുകൊണ്ട് തന്നെ എന്ത് റെഡ് ഇട്ടാലും അല്ലെങ്കിൽ ഇപ്പോൾ റോസ് ഇട്ട് കഴിഞ്ഞാലും ഒരു കളർ തന്നെ എത്തും. അങ്ങനെയാണ് എൻ്റെ ഒരു ഏത് വൈക്കൂടെ വളഞ്ഞ വൈക്കൂടെ പോയാലും നേരെ വൈക്കൻ്റെ എത്ത്, അതാണ് എൻ്റെ ചുണ്ടിൻ്റെ കളർ. സോ ഞാൻ ഏത് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാലും ഇപ്പോൾ ഇതുപോലെ തുടച്ച് കഴിഞ്ഞാലും എനിക്ക് അങ്ങനെയാണ് വരിക. സോ ഞാൻ ഇങ്ങനെയാണ് ലിപ്സ്റ്റിക്കൊക്കെ ഇടാറ്. നിങ്ങൾ പലരും വിചാരിക്കും ഞാൻ നല്ല കട്ടിക്കൊക്കെ ലിപ്സ്റ്റിക് ഇട്ട് പുറത്ത് പോകുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക് ഇടുന്ന ആളെയല്ല, ഞാൻ ഇങ്ങനെയാണ് ലിപ്സ്റ്റിക് ഇടൽ. ഇപ്പോൾ ഇതുപോലത്തെ വൃത്തികെട്ട ഷെയ്ഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക, അല്ലാതെ നമ്മുടെ കയ്യിലുള്ള നല്ല നല്ല ഷെയ്ഡുകൾ വെച്ചിട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഇങ്ങനത്തെ വൃത്തികെട്ട ഷെയ്ഡ്സുകൾ ഉണ്ടാവും. സോ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നാച്ചുറൽ ലിപ്പായിട്ട് തോന്നും. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നാച്ചുറലായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ചെയ്യുന്ന അതേപോലെ ചെയ്യണം കേട്ടോ. ശരിക്കും എനിക്കിത് നല്ല ആക്റ്റീവായിട്ട് ചെയ്യണം, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് കേട്ടോ, ജലദോഷവും പനിയൊക്കെ കൂടിയായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വയ്യാഞ്ഞിട്ടാണ്. സോ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ, ഇനി എന്ന് വീഡിയോസ് ഉണ്ടായിരിക്കും. ഞാൻ എനിക്ക് ഇന്ന് കുറച്ച് ആക്കുന്നുണ്ട്, പനിയൊക്കെ ആക്കിയായിട്ടിരിക്കുന്നുണ്ട്, ഇതൊക്കെ പോന്നു. സോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഒരു നാച്ചുറലായിട്ട് തോന്നും, അല്ലാതെ ഒരിക്കലും ലിപ്സ്റ്റിക് ഇട്ടോ അങ്ങനെയൊന്നും തോന്നൂല. മിക്ക ആൾക്കാർക്ക് ലിപ്സ്റ്റിക് ഇടണ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. ചിലവർക്ക് നാച്ചുറലായിട്ടുള്ള ലിപ്പ് തോന്നാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഞാൻ എങ്ങനെ പറയാം, ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ പണ്ട് തൊട്ട്, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ട് ശീലമായിട്ടില്ല എനിക്ക്, കാരണം ഞാൻ പുറത്ത് പോയി ലിപ്സ്റ്റിക്കാൻ ഇടുന്ന ആളൊന്നുമല്ല. സോ ഈ ഒരു ഷെയ്ഡ് വൃത്തിയായിട്ട ഷെയ്ഡായിട്ട് കണ്ടത് ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഫേസ് സ്കാനറിൻ്റെ നൈക്കന്നെ ഭയങ്കര ചീപ്പ് പ്രൊഡക്റ്റ് ആൾക്കാരെ തോന്നിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കും. നീ എന്തായാലും ഇന്നും ഡെയിലി വീഡിയോസ് ഉണ്ടായിരിക്കും, എല്ലാവരും കാണണം. കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പം അടുത്ത നല്ല വീഡിയോ ഇരുന്നേരെ.